ഇടുക്കി ചിന്നക്കനാലിൽ തുടർച്ചയായി കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് വനംവകുപ്പിന്റെ അനാസ്ഥ മൂലമെന്ന് യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചിന്നക്കനാൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മരണപ്പെട്ട കണ്ണന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചു. കൃഷിയിടത്തിലെത്തിയ ആനക്കൂട്ടത്തെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് താങ്കമേട് നിവാസിയായ കണ്ണൻ കൊല്ലപ്പെട്ടത്. നാട്ടുകാർ ചേർന്ന് ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ഇവ കണ്ണനെ നേരെ തിരികെയും ആക്രമിക്കുകയുമായിരുന്നു. ചിന്നക്കനാലിലെ ആദിവാസി മേഖലകളിലടക്കം പതിവായി കാട്ടാനക്കൂട്ടങ്ങളും ഒറ്റയാന്മാരും നാശം വിതയ്ക്കുമ്പോഴും വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. സൂര്യനിലയിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് തകർത്ത് ഫോറസ്റ്റ് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. RRT വാഹനങ്ങളും ആക്രമിച്ചു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കണ്ണന്റെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഈ 6 മാസത്തിനുള്ളിൽ 6 ആളുകളുടെ ജീവൻ ഈ ദേവികുളം താലൂക്കിൽ മാത്രം നഷ്ടപ്പെട്ടിട്ടും ഇവിടുത്തെ സർക്കാർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഈ സമരത്തിലൂടെ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമല്ല, ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനപക്ഷ സമരത്തിനാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇവിടെ പ്രശ്നക്കാരായിട്ടുള്ള ചക്കക്കൊമ്പൻ ഉൾപ്പെടെയുള്ള ആനകളെ അരിക്കൊമ്പൻ മോഡലിൽ പീഡിച്ച് ഈ നാട് കടത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇവിടെ മരണപ്പെട്ട കണ്ണൻ എന്ന് പറയുന്ന ആൾക്ക് അയാൾക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം കൊടുക്കുവാൻ വേണ്ടി ഈ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. കണ്ണന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും 5 ലക്ഷം രൂപ അടിയന്തരമായി കൈമാറുമെന്നും ദേവികുളം MLA A. രാജ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കണ്ണന്റെ മൃതദേഹം സംസ്കരിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.